വെൽക്കം ടു ആൾ എല്ലാവർക്കും കോൺക്രീറ്റ് ടെക്നോളജിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അഗ്രിഗേറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഗ്രിഗേറ്റ് ഇമ്പോർട്ടൻറ്റ് കൺസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് ദാറ്റ് ഗീവ് ബോഡി ടു ദ കോൺക്രീറ്റ് അതായത് നമ്മുടെ കോൺക്രീറ്റിലെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റുവൻ്റ് ആണ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ് എന്ന് പറയുന്ന ആ സബ് കെമിക്കൽ മിക്സ്ചറിന് ബോഡി അതായത് ബോഡി നൽകുന്നത് അല്ലെങ്കിൽ ഷെയ്പ്പൊക്കെ നൽകുന്നത് എന്താണ് അഗ്രിഗേറ്റ് ആണ് അതുപോലെ തന്നെ ഇറ്റ് ഒക്കയുപ്പൈ സെവൻറ്റി ടു എറ്റി പേഴ്സൻ്റേജ് ഓഫ് ദി കോൺക്രീറ്റ് വോളിയം ആൻഡ് ദർ ആർ ടു ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ദർ ഈസ് കോസ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് അപ്പോൾ കോമൺലി നമുക്കറിയാം രണ്ട് തരത്തിലുള്ള അഗ്രിഗേറ്റ്സ് ആണ് ഉള്ളത് കോസ് അഗ്രിഗേറ്റും അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റും അപ്പോൾ നമ്മൾ കോമൺലി കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ക്രഷ്ഡ് സ്റ്റോണിനെയാണ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ റിവർ സാന്റിനെയോ അല്ലെങ്കിൽ റോക്ക് ഗ്രൈൻഡ് ചെയ്ത സാന്റൊക്കെ ഇപ്പോൾ ഉണ്ട് എം സാന്റ് അപ്പോൾ രണ്ട് തരത്തിലുള്ള സാ സാന്റാണ് കോമൺലി ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റിന് എന്താണ് നൽകുന്നത് ഇരുമ്പാർട്ട് ദി സ്ട്രെങ്ത് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ വലിയ കാര്യത്തിലൊന്നും സ്ട്രെങ്ത്ത് കൊടുക്കുന്നില്ല അത് കോമൺലി ഒരു ഫില്ലർ മെറ്റീരിയൽ ആയിട്ടാണ് ഫൈൻ അഗ്രിഗേറ്റ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി അഗ്രിഗേറ്റ്സ് നോക്കാം അപ്പോൾ കോമൺലി വെയ്റ്റിനനുസരിച്ച് വെയ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്യാം അതായത് കോമൺലി ത്രീ ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോർമൽ വെയ്റ്റ് ലൈറ്റ് വെയ്റ്റ് ഹെവി വെയ്റ്റ് അഗ്രിഗേറ്റ്സ് എന്നീ തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിൽ നോർമൽ വെയ്റ്റിൽ വരുന്നത് തന്നെ നാച്ചുറൽ അഗ്രിഗേറ്റും ഉണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റും ഉണ്ട് നാച്ചുറൽ അഗ്രിഗേറ്റിൽ വരുന്നത് സാന്റ് ഗ്രാവൽ ക്രഷ്റ്റ്സോൺ ക്രഷ്റ്റ് റോക്ക് തുടങ്ങിയവയും ബ്രേക്ക് ഫ്ലൈ ആഷ് എന്നിവയൊക്കെയാണ് വരുന്നത് ഇനി ബേസ്ഡ് ഓൺ സൈസും സൈസും അനുസരിച്ച് നമ്മൾ അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈൻ അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റും ഇനി ഈ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സീ വില്ലേ അപ്പോൾ ഐ എസ് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് എം എം സീവിലൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് നമ്മൾ പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് എന്നും അതിൽ റീറ്റൈൻ ചെയ്യുന്ന അഗ്രിഗേറ്റിന് നമ്മൾ പറയുന്നത് എന്താണ് കോസ് അഗ്രിഗേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ബേസ്ഡ് ഓൺ ഷേപ്പ് അപ്പോൾ ഷേപ്പിനെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്യാം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൗണ്ടഡ് അഗ്രിഗേറ്റ് ഇറഗുലർ അഗ്രിഗേറ്റ് ആംഗുലർ അഗ്രിഗേറ്റ് ആൻഡ് ഫ്ലേക്കി അഗ്രിഗേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഷെയ്പ്പെ അനുസരിച്ച് അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് ഡീപ്പായി നോക്കാം സൈസ് ഓഫ് ദി അഗ്രിഗേറ്റ് അഗ്രിഗേറ്റ്സ് അപ് ടു സൈസ് ഓഫ് എയ്റ്റി എം എം ക്യാൻ ബി യൂസ്ഡ് കൺവേനി ഇൻ കോൺക്രീറ്റ് അപ്പോൾ കോൺക്രീറ്റിൽ നമ്മൾ എയ്റ്റി എം എം വരെ സൈസില് അഗ്രിഗേറ്റിനെയാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻക്രീസിങ് സൈസ് ഓഫ് അഗ്രിഗേറ്റ് യൂഷ്വലി റെഡ്യൂസ് ദ സിമെൻറ്റ് കണ്ടൻറ്റ് വാട്ടർ റിക്വയർമെൻറ്റ് ആൻഡ് ഷ്രിംഗേജ് അപ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് സിമെൻറ്റ് കണ്ടൻറ് എന്ത് ചെയ്യാം റെഡ്യൂസ് ചെയ്യാം അതുപോലെ തന്നെ വാട്ടർ റിക്വയർമെൻറ്റ് റിഡ്യൂസ് ചെയ്യാം അതുപോലെ ശ്രീങ്കേജ് ഒക്കെ അഗ്രികേറ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിഡ്യൂസ് ചെയ്യാം പക്ഷേ ബട്ട് മാക്സിമം സൈസ് ഈസ് ലിമിറ്റഡ് ബൈ തിക്നെസ് ഓഫ് ദി സെക്ഷൻ അപ്പോൾ ഈ പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സൈസ് അങ്ങ് കൂട്ടി അഗ്രികേറ്റിന് ഒരുപാട് സൈസില് കൂട്ടാൻ പാടില്ല അത് ആ ചില കാൽക്കുലേഷൻ അനുസരിച്ച് ലിമിറ്റ് ചെയ്തായിരിക്കും നിർത്തിയിരിക്കുന്നത് ഈ മാക്സിമം സൈസ് എന്ന് പറയും നമ്മൾ സെക്ഷ കോൺക്രീറ്റ് ചെയ്യുന്ന സെക്ഷൻ്റെ തിക്നെസ് അനുസരിച്ചും അതുപോലെ തന്നെ ക്ലിയർ കവറും റീഎൻഫോഴ്സ്മെൻ്റ് സ്പേസിംഗും അതുപോലെ തന്നെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മാക്സിമം സൈസ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് ദെൻ യൂഷ്വലി മാക്സിമം സൈസ് വൺ ഫോർത്ത് ഓഫ് ദി മിനിമം തിക്നസ് ഓഫ് ദി മെമ്പർ ദെൻ പ്രാക്ടിക്കലി ഇൻ നോർമൽ ആർ സി ആർ സി സി വർക്ക് വി യൂസ് മാക്സിമം സൈസ് ഓഫ് ട്വൻറ്റി എം എം കോമൺലി നമ്മുടെ നോർമൽ ആർ സി സി വർക്കിൽ നമ്മൾ ട്വൻറ്റി എം എം സൈസിലെ അഗ്രിഗേറ്റിനെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത് ഇനി ഇതാണ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ അഗ്രിഗേറ്റ് ബേസ്ഡ് ഓൺ ദിയർ ഷേപ്പ് റൗണ്ടഡ് ഇറഗുലർ ആംഗുലാർ ഫ്ലേക്കി അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എക്സാമ്പിൾസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി റൗണ്ടഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് എപ്പോഴും എന്ത് എക്കണോമിക്കൽ യൂസിന് വേണ്ടി നമ്മളെ യൂസ് ചെയ്യുന്നത് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആയിരിക്കും റൗണ്ടഡ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നതാണ് കൂടുതലും എക്കണോമിക്ക് പക്ഷേ അതിൻ്റെ സർഫസ് എന്തായിരിക്കും വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത്ത് ഉള്ള ബോണ്ടിങ് അവിടെ ഉണ്ടാവില്ല അതായത് വളരെ സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് ബോണ്ടിങ് അവിടെ കുറവായിരിക്കും അത് അപ്പോൾ എന്ത് കുറവായിരിക്കും സ്ട്രെങ്ത്തും കുറവായിരിക്കും ആംഗുലാർ അഗ്രിഗേറ്റ് ആയിരിക്കും എപ്പോഴും എന്ത് ബെറ്റർ ഇൻ്റർലോങ്കിങ് എഫക്റ്റ് നൽകുന്നത് അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത്തായിരിക്കും അവർ ഇമ്പാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സിമെൻറ്റ് മാത്രം ആവശ്യമായാൽ മതിയായിരിക്കും മതി ദെൻ ഫ്ലേക്കി അഗ്രിഗേറ്റ് ഫ്ലെക്കി അഗ്നിഗേറ്റ് എന്ന് പറഞ്ഞാൽ തിക്നെസ് വളരെ ചെറുതായിരിക്കും കമ്പയർഡ് ടു അനദർ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് തിക്നസ് ഓഫ് ദി ഫ്ലെക്കി അഗ്രിഗേറ്റ് ഈസ് വെരി ലെസ് ആൻഡ് അതുകൊണ്ട് തന്നെ അത് വീക്കിൻ സ്ട്രെങ്ത് ആയിരിക്കും ലെസ് വർക്കബിളായിരിക്കും എന്തതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഒക്കെ വളരെ കുറയ്ക്കുന്നുണ്ട് ദെൻ ടെക്സ്റ്റർ ഓഫ് അഗ്രിയേറ്റ് മെഷർ ഓഫ് വെ മെഷർ ഓഫ് വെതർ പാർട്ടിക്കൽ സെർഫസ് ആർ പോളിഷ്ഡോ ഡൽ സ്മൂത്ത് ഓ റഫ് അതായത് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാർട്ടിക്കിൾ സൈസിൻ്റെ ആ ക്യാ സർഫസിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഹൈലി പോളിഷ്ഡ് അല്ലെങ്കിൽ സ്മൂത്ത് പാർട്ടിക്കിൾസ് ആവുകയാണെങ്കിൽ ലെസ്സർ ബോണ്ടിങ് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ബട്ട് സ്മൂത്ത് പാർട്ടിക്കിൾ വിൽ റിക്ക ഓൺലി എ തിന്നൽ ലെയർ ഓഫ് പേസ്റ്റ് ലൂബ്രിക്കേറ്റ് ദ ഇറ്റ്സ് മൂവ്മെൻറ്റ് അപ്പോൾ പക്ഷേ വളരെ തിന്നൽ ലെയർ ഓഫ് പേസ്റ്റ് മതിയായിരിക്കും അതിന് ലൂബ്രിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ തിന്നൽ ലെയർ ഓഫ് പേസ്റ്റ് മതി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് സൗൺ അഗ്രിഗേറ്റ്സ് ആണ് അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഫസ്റ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് ക്രേഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റാണ് ഇറ്റ് ഗീവ്സ് റിലേറ്റീവ് മെഷർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ആൻ അഗ്രിഗേറ്റ് ടു ഗ്രാജ്വലി അപ്ലൈഡ് കംപ്രസീവ് ലോഡ് അപ്പോൾ ഈ ക്രഷിംഗ് ടെസ്റ്റ് ക്രഷിംഗ് സ്ട്രെങ്ത്ത് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അഗ്രിഗേറ്റിൽ ഗ്രാജ്വലി ആയിട്ടുള്ള കംപ്രസീവ് ലോഡ് വരുമ്പോൾ സഡൻ ആയിട്ടുള്ള വളരെ സ്ലോലി ആയിട്ടുള്ള ഗ്രാജ്വലി കുടികോട് വരുന്ന ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് ദെൻ അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് സിംഗിൾ സൈസ്ഡ് അഗ്രിഗേറ്റ് പാസിംഗ് ത്രൂ ട്വൽവ് പോയിൻറ്റ് ഫൈവ് എം എം സി ആൻഡ് റീറ്റെയിൻഡ് ഓൺ ടെൻ എം എം സി വി സെലക്റ്റഡ് ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതാണ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് എം എം സി വിലൂടെ പാസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ടെൻ എം എമ്മിൽ റീറ്റെയിൻ ചെയ്യുന്നതുമായ അഗ്രിഗേറ്റിന് ആണ് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത് ഇതിന് ഉപയോഗിക്കുന്ന സിലിണ്ട്രിക്കൽ അപ്പാരറ്റേസിൻ്റെ ഷെയ്പ്പെന്ന് പറയുന്നത് സൈസ് ഡയമീറ്റർ മോൾ ഭാഗത്തെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന മോൾ ഭാഗത്തെ ഡയമീറ്റർ ട്വൻറ്റി ഫൈവ് എം എമ്മും ട്വൻറ്റി ഫൈവ് എം എം ഹൈ ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പ്രസീവ് ലോഡെന്ന് പറയുന്നത് ഫോർട്ടി ടെണ്ണായിരിക്കും ഉണ്ടാവാത നമ്മളൊരു പ്ലഞ്ചറിൽ വെച്ചിട്ട് ഗ്രാജ്വലി ആയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുക ദ മെറ്റീരിയൽ ക്രഷ്ഡ് ടു ഫൈനർ ദാൻ ടു പോയിൻറ്റ് ത്രീ സിക്സ് എം എം ഈസ് ടേക്കൻ ആൻഡ് എക്സ്പ്രസ് എസ് എ പേഴ്സൻറ്റേജ് ഓഫ് ദി അഗ്രേറ്റ് ക്രഷിംഗ് വാല്യൂ അതായത് ഗ്രാജുവലി ലോഡ് ചെയ്യുമ്പോൾ അത് എന്തും ഏറ്റവും സ്വാഭാവികമായും ഫോർട്ടി ടൺ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ക്രഷിംഗ് സംഭവിക്കും ദെൻ ടു പോയിൻറ്റ് ത്രീ സിക്സ് എം എമ്മിനേക്കാളും ഫൈനർ ആയിട്ടുള്ള അതായത് അതിലൂടെ പാസ് ചെയ്യുന്നത് ആയിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന എടുക്കും എന്നിട്ട് അത് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത് അഗ്രികേറ്റ് ക്രഷിംഗ് വാല്യു ആണ് എ സി വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു തേർട്ടി പെർസെൻറ്റേജ് ഫോർ കോൺക്രീറ്റ് യൂസ് ഫോർ റോഡ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആൻഡ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി അദർ സ്ട്രക്ച്ർ ഇപ്പോൾ റോഡും കോൺക്രീ റോഡും പേയ്മെൻറ്സൊക്കെ കോൺഗ്രീ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എ സി വി വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി പെർസെൻറ്റേജിനേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല അത് സ്ട്രക്ചേഴ്സിന് ഫോർട്ടി ഫൈവിനേക്കാളും കൂടാനും പാടില്ല അപ്പോൾ നമ്മൾ ടു പോയിൻറ്റ് ത്രീ സിക്സ് എം എം സീവിലൂടെ ഈ ക്രഷ്ഡ് അഗ്രിഗേഴ്സ് മൊത്തം സീവ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റെസിഡ്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ദെൻ അഗ്രിഗേറ്റ് ഇമ്പാക്റ്റ് സ്ട്രെങ്ത് ടെസ്റ്റ് അഗ്രിഗേറ്റ് ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് ടെസ്റ്റ് ഇമ്പാക്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സഡൻ ലോഡായിരിക്കും എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ സഡൻ ലോഡ് വരുമ്പോൾ ആ അഗ്രഗേറ്റിന് എത്രമാത്രം ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ